വളരെ നല്ല പടമാണ്, നല്ല വെറൈറ്റി ഉണ്ട്, സ്ക്രിപ്റ്റ് നല്ലതാണ്, ഡയറക്ഷനും ഫൈറ്റും എല്ലാം നല്ല നല്ല പടം അടിപൊളി പടമാണ്. നിങ്ങൾ കണ്ടിരിക്കണം, ഫൈറ്റും ഡാൻസും ഫോട്ടോ ഒക്കെ അടിപൊളിയാണ്. ഈ അർജുൻ നല്ല അഭിനയമാണ്. കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത ഏറ്റവും നല്ല പടം ഇതാണ്. നിങ്ങൾ കണ്ടിരിക്കണം, കാണാനുള്ള ഇതെല്ലാം ഈ പടത്തിലുണ്ട്. സസ്പെൻസ് പടമാണ്, നിങ്ങൾ കണ്ടിരിക്കണം. മെസ്സേജ് നന്നായിട്ടുണ്ട്. ലാസ്റ്റത്തെ നന്നായിരുന്നു, മെസ്സേജ് ഉണ്ട്, കൊള്ളാം. ആക്ഷൻ അർജുൻ സാറിന് നമുക്ക് പണ്ട് അറിയാവുന്നതല്ലേ, വെരി നൈസ്, ഇതിൽ വെരി ഗുഡ്. ഹലോ നല്ല പാടാ, നല്ല പാടാ, കുഴപ്പമില്ല, 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 നല്ല സിനിമ. കൊള്ളായിരുന്നു, ഒരു സമൂഹത്തിന് ഒരു സന്ദേശം നൽകുന്നൊരു ചിത്രമാണ്. തീർച്ചയായിട്ടും യുവതലമുറ അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഒരു അനാചാരം. അതായത് ഈശ്വരനില്ല എന്ന് വിശ്വസിച്ച് പിശാചിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം. അത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്, പത്രമാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. സത്യാവസ്ഥ ആയിട്ടുള്ളൊരു വിഷയം കണ്ണൻ താമരക്കുളം എന്ന സംവിധായകൻ ഈ ഒരു ചിത്രത്തിലൂടെ വരച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അഭിനയം നമ്മുടെ അർജുൻ എന്ന് പറയുന്ന തമിഴ്നാടൻ നല്ല രീതിയിൽ തന്നെ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹരീഷ് പേരാടി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നിക്കി ഗിൽറാണി നായിക വേഷത്തിലും അതേപോലെ ബൈജു സന്തോഷ് നല്ലൊരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാവരും മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു നല്ലൊരു വിഷയം, എന്നാൽ ഭയങ്കരമായ ഒരു പടം എന്ന് അവകാശപ്പെടാനില്ലെങ്കിലും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഒരുപാട് ചിന്തിക്കാനുള്ള വിഷയമുള്ളൊരു ചിത്രമായിട്ട് കണക്കാക്കുന്നു. അത് നല്ലൊരു ചിത്രം തന്നെ, യാഥാർത്ഥ്യ സംഭവം. നമ്മൾ ന്യൂസിലൊക്കെ ഇങ്ങനെ കുറേ നാളുകളായിട്ട് കേൾക്കുന്നത് ഈ നമ്മുടെ എറണാകുളം സിറ്റിയിൽ തന്നെ നടക്കുന്നുള്ള കാണിക്കണില്ല. എന്തായാലും കണ്ണൻ താമരക്കുളം എന്ന ഡയറക്ടർ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഈ ചിത്രം. പിന്നെ അർജുനാണ് നമുക്ക് പറയേണ്ടത്. നമ്മൾ ജെൻറ്റിൽമാൻ അങ്ങനെയുള്ള കുറേ ചിത്രങ്ങളിലൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഇപ്പോഴും ആ ചുറുകുറുക്കും നല്ല ആക്ഷൻ, ഒരു ആക്ഷൻ ചിത്രം എന്ന് പറയാം. പിന്നെ കാടിൻ്റെ പശ്ചാത്തലം, പിന്നെ ഈ സാത്താൻ സേവ, അതിപ്പോൾ എറണാകുളത്തൊക്കെ ഒരുപാട് നടക്കുന്നുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ പത്രത്തിലൂടെയൊക്കെ അറിഞ്ഞ ഒരു വാർത്ത തന്നെയാണ്. എന്തായാലും കണ്ണൻ താമരക്കുളം എന്ന ഡയറക്ടർ അത് യാഥാർത്ഥ്യമായ ഒരു വസ്തുത. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഈ തലമുറ കാണേണ്ട ഒരു ചിത്രം തന്നെയാണ് ഈ. കാരണം ഇതിൽ പെട്ടുപോയാൽ പിന്നെ അതിൽ നിന്ന് പുറത്തോട്ടിറങ്ങാണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. കാരണം സ്വന്തം അപ്പനെ അല്ലെങ്കിൽ മക്കളെ അങ്ങനെ ഇതിൽ രക്തബന്ധം എന്നില്ല. ഈ സാത്താൻ സേവ അത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു രീതി, ഇതിലൊരുപാട് വ്യാപാരികളും അങ്ങനെയൊക്കെ പെട്ടുപോണ ഒരു കഥ. എന്തായാലും നല്ലൊരു ചിത്രം, ഒരു നല്ലൊരു സന്ദേശമുണ്ട് കേരളത്തിന്. കേരളം മാത്രമല്ല, ലോകമെമ്പാടും ഒരു നല്ലൊരു സന്ദേശമുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ നല്ലൊരു സിനിമയാണ്, ഒരു സാത്താൻ സേവയ ഒരു കഥയായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമയാണ്. ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. മുകേഷ് അണ്ണൻ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിഖില മറ്റേ നിക്കി കൽറാണിയൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കണ്ണൻ താമരക്കുളത്ത് സാറിൻ്റെ ഡയറക്ഷൻ വ്യത്യസ്തമാണ്. കാരണം തിങ്കൾ മുതൽ വെള്ളി വരെ അച്ചയൻസ് അങ്ങനെയുള്ള സിനിമകൾ ചെയ്ത വ്യക്തി ഇതുവരെ ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ നല്ല രീതിയിൽ തന്നെ വികസിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഗിരീഷ് നയ്യാർ എന്ന് പറഞ്ഞാൽ പുതുമുഖ നായകൻ പറയുന്നുണ്ടെന്നു. അപ്പോൾ ഗിരീഷ് ചേട്ടനെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ബൈജു ചേട്ടൻ ഡ്രാക്കുള്ള സുധീരേട്ടൻ ഒരു രക്ഷയില്ല, വില്ലനിസം എന്ന് പറഞ്ഞാൽ ഗംഭീര വില്ലനിസമാണ് സുധീരേട്ടൻ കാഴ്ചവെച്ചിരിക്കുന്ന. ഒരു എനിക്ക് നിക്കി കല്ലാണിയുടെ ഒരു തിരിച്ചുവരവ് തന്നെ പറയാം. കാരണം നമ്മുടെ ഇവൻ മര്യാദ രാമനു ശേഷം നിക്കി കല്ലാണിയുടെ മികച്ച പെർഫോമൻസും പിന്നെ സുധീരേട്ടൻ്റെ ആക്ഷനും വന്നപ്പോൾ പടം എൻഗേജിംഗ് ആണ്, ത്രില്ലിംഗ് ആണ്. ഒരു 5-ൽ 4.8 കൊടുക്കാം. കാരണം എന്താ പറയുക, മുതൽ നമ്മുടെ അർജുൻ സാറ് ഒരുപാട് നമ്മൾ ജെൻറ്റിൽമാനം
കാണുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ചിരുന്നതാണ്. കാരണം വീണ്ടും അദ്ദേഹത്തെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ കണ്ണൻ താമരക്കുള്ള സാറ്, നമുക്കറിയാം സീരിയലിലൂടെ വന്ന് ഒരുപാട് സിനിമകൾ മലയാളത്തിന് സമ്മാനിക്കും. സാറിൻ്റെ നല്ലൊരു മൂവി, ഒരു വ്യത്യസ്ത ഒരു കണ്ടൻറ്റാണ് എന്തായാലും സിനിമയിൽ. അതുപോലെ തന്നെ നമ്മുടെ കോമഡി വേഷങ്ങളും ക്യാരക്ടർ വേഷവും ഇതിനെ ബഹിച്ചേണ്ട ഒരു വ്യത്യസ്തമായൊരു പെർഫോമൻസാണ് സിനിമയിലുള്ളത്. അതുപോലെ വിനീത് ശ്രീനിവാസൻ നല്ലൊരു ഗാനം ഈ സിനിമയിലുണ്ട്. അതിൽ വ്യത്യസ്തമായൊരു സിനിമയാണ്, എല്ലാ പ്രേക്ഷകരും കാണേണ്ട ഒരു മൂവി തന്നെയാണ്. അതിലുപരി ഇന്ന് ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും തുറന്ന് കാണിച്ചിരിക്കുകയാണ് കണ്ണൻ താമരക്കുള്ള സാറ് ഈ സിനിമയിലൂടെ. ഒരുപാട് താരങ്ങൾ, നമ്മുടെ സുധീരനൊക്കെ നല്ല വേഷമാണ്, പിന്നെ ഇതിനകത്ത് പ്രൊഡ്യൂസറായിട്ട് വന്ന അദ്ദേഹമാണ് നായകനായിട്ട് ചെയ്തിരിക്കുന്നത്, അദ്ദേഹമൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഗംഭീര പടം, അതുപോലെ ധർമ്മചേട്ടൻ ചെറിയൊരു വേഷത്തിൽ വന്നിട്ടുണ്ട്, ഗംഭീരം 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 പടത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാനെല്ലാം അഭിപ്രായം പറയുന്നുണ്ട്. അല്ല, അത് ഭയങ്കര എന്താ പറയുക, ഒരു ഇമോഷൻ. അതെ അതെ, ഭയങ്കര ഇതായിട്ട് പടം. ഇനി പറയേണ്ടത് ബാക്കി കണ്ട ഇറങ്ങാൻ വരുന്ന ആൾക്കാർ. ഇതൊരു ഒരു കുറേ മാസങ്ങളായിട്ടൊരു വെയിറ്റിംഗ് ആയിരുന്നു ഈ സിനിമ, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ സോ ഹാപ്പി, താങ്ക് യു.